നമസ്കാരം ഞാൻ ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗിലെ ഫസ്റ്റ് ഇയർ ബിഎസ്സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് ദിയ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ചലന വ്യായാമങ്ങളെ പറ്റിയാണ് ചലന വ്യായാമങ്ങൾ എന്നാൽ എന്ത് അതിൻ്റെ നിർവചനമാണ് ഞാൻ പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സന്ധിയുടെ ചലനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങളെയാണ് ചലന വ്യായാമങ്ങൾ എന്ന് പറയുന്നത് ഈ ചലന വ്യായാമങ്ങൾക്ക് രണ്ട് തരങ്ങളാണുള്ളത് അതായത് ആദ്യത്തെ തലം എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യാൻ സാധിക്കുന്ന വ്യായാമങ്ങളാണ് അതായത് ആരോഗ്യ പൂർണ്ണമായി ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് വേറൊരാളുടെ ആശ്രയമില്ലാതെ സ്വയമേ ചെയ്യാൻ സാധിക്കുന്ന വ്യായാമങ്ങളെയാണ് നമ്മൾ സ്വയം ചെയ്യാൻ സാധിക്കുന്ന വ്യായാമങ്ങൾ എന്ന് പറയും അടുത്തതായുള്ള തരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങളാണ് എന്തെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്ക് അതെങ്കിലും സന്ധിയിലോ പേശിയിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒടിവോ ചതവോ ഉള്ള ആൾക്ക് ഏതെങ്കിലും ഒരു മറ്റുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ അതായത് ഒരു നഴ്സിൻ്റെയോ ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ സഹായത്തോടെ ചെയ്യുന്ന വ്യായാമങ്ങളെയാണ് നമ്മൾ മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യുന്ന വ്യായാമങ്ങളെന്ന് പറയുന്നത് അടുത്തതായി ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യമേ തന്നെ ആ രോഗിയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കണം അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്ധികളിലോ പേശികളിലോ ചലനങ്ങൾ നിയന്ത്രിക്കാൻ നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പൂർണ്ണമായി ശ്രദ്ധിച്ചിട്ട് വേണം വ്യായാമങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഓർഡർ പ്രകാരം മാത്രമേ നമ്മൾ ഈ വ്യായാമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ പിന്നെ നമ്മൾ തല തൊട്ട് തുടങ്ങി കൈകളിലൂടെ എല്ലാ സന്ധികളിലെയും കാൽ വരെയുള്ള നീളുന്ന വ്യായാമങ്ങളാണ് ഈ ചലന വ്യായാമങ്ങൾ പിന്നെ രോഗിയോട് നമ്മൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ അമിതമായ ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണം കഴിച്ചതിന് തൊട്ട് പിന്നാലെയും ഈ വ്യായാമങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിശബ്ദവും സ്വസ്ഥവുമായ ഒരു അന്തരീക്ഷം അവർക്ക് നൽകണം പിന്നെ എന്തെങ്കിലും തരത്തിൽ വേദനയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അവർ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഈ വ്യായാമങ്ങൾ നിർത്തിവെക്കണം പിന്നെ അത് തുടർന്നു കൊണ്ടുപോകാൻ പാടില്ല പിന്നെ അവർ തുടക്കത്തിൽ എന്തെങ്കിലും ചെറിയ മടിയോ എന്തെങ്കിലും വേദന പറയുവാണെങ്കിലും നമ്മൾ അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടവൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണെങ്കിലും അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം അവർ തുടർച്ചയായി ചെയ്താലേ ഇതിൽ ഫലം കാണുകയുള്ളൂ എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും ഇതെല്ലാമാണ് ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതിൻ്റെ മാർഗനിർദ്ദേശം വ്യായാമങ്ങൾ ചെയ്യേണ്ട രീതിയെ പറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ആദ്യമേ തന്നെ നമ്മൾ കഴുത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ നേരെ നിന്നതിന് ശേഷം കഴുത്ത് മെല്ലെ താഴേക്ക് കമത്തുക അത് കഴിഞ്ഞ് നേരെ പൂർവ്വസ്ഥിതിയിലേക്കാക്കുക പിന്നെ മെല്ലെ ബാക്കിലേക്ക് പുറകിലേക്കാക്കിയതിന് ശേഷം പിന്നെയും പൂർവ്വസ്ഥിതിയിലേക്കാക്കുക പിന്നെ ഇരുവശങ്ങളിലേക്കുമായി ചരിക്കുക അതിനുശേഷം നമ്മൾ വൃത്താകൃതിയിൽ കറക്കുക അത് വലത്തേക്കും അതുപോലെ തന്നെ ഇടത്തേക്കും ചെയ്യുക ഇതൊരു രണ്ടോ മൂന്നോ തവണ ചെയ്യുന്നത് നമ്മളെ കഴുത്തിലെ സന്ധികളിലെ പേശികളിലുള്ള വേദനകൾ മാറുവാൻ വേണ്ടി വളരെയധികം സഹായിക്കും ഇനി അടുത്തതായി നമ്മൾ ഷോൾഡറിൻ്റെ വ്യായാമങ്ങളെ പറ്റിയാണ് പറയുന്നത് ഷോൾഡറിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് തന്നെ നമ്മൾ ആദ്യമേ തന്നെ കൈകൾ മേലേക്ക് ഉയർത്തുക അതിനുശേഷം നമ്മുടെ തോളിന് നേരെയുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ പിടിക്കുക അതിനുശേഷം ബാക്കിലേക്കാക്കുക ഇതിന് ശേഷം നമ്മൾ വൃത്താകൃതിയിൽ ഷോൾഡർ കറക്കാൻ പോവുകയാണ് അതിങ്ങനെയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വലത്തേക്കും ഇടത്തേക്കും ഇതേപോലെ തന്നെ തുടർച്ചയായി ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈമുട്ടിൻ്റെ വ്യായാമങ്ങൾ കൈമുട്ടിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൈമുട്ട് മടക്കുക അതിനുശേഷം വിപുലീകരിക്കുക അതിനുശേഷം ദേഹത്ത് നിന്ന് ദൂരേക്ക് മാറ്റി വെക്കുക അതിന് ശരീരത്തിലേക്ക് അടുപ്പിച്ച് വെക്കുക ഇതോടുകൂടി കൈമുട്ടിൻ്റെ വ്യായാമങ്ങൾ കഴിയും ഇനി നമ്മൾ കൈത്തണ്ടയുടെ വ്യായാമങ്ങളെ പറ്റിയാണ് പറയുന്നത് കൈത്തണ്ടയുടെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നേരെ പിടിക്കുക അതിനുശേഷം താഴേക്ക് താത്തി പിടിക്കുക പിന്നെയും പൂർവ്വസ്ഥിതിയിലേക്കാക്കുക അതിനുശേഷം മേലേക്കാക്കുക ഇതാണ് കൈത്തണ്ടയുടെ വ്യായാമങ്ങൾ ഇതിനുശേഷം നമ്മൾ കൈവിരലുകളുടെ വ്യായാമങ്ങളെ പറ്റി പറയും കൈവിരലുകളുടെ വ്യായാമങ്ങൾ നമ്മൾ ആദ്യം ചുരുട്ടി പിടിക്കുക അതിനുശേഷം നിവർത്തി പിടിക്കുക ഇനി വിരലുകൾ അടുപ്പിച്ച് വെക്കുക പിന്നെ വിരലുകൾ അകത്തി പിടിക്കുക ഇതെല്ലാമാണ് കൈവിരലുകളുടെ വ്യായാമങ്ങൾ ഇതിന് ശേഷം ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത് അരക്കെട്ടിൻ്റെ വ്യായാമങ്ങളെ പറ്റി അരക്കെട്ടിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ കാൽ ചെറുതായിട്ട് അകത്തി പിടിക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ വൃത്താകൃതിയിൽ അരക്കെട്ട് കറക്കുക ഇത് വലത്തേക്കും ഇടത്തേക്കുമായി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ഒന്നോ രണ്ടോ വട്ടം ചെയ്യുക ഇടുപ്പല്ലി ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് കഴിഞ്ഞവർ ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടു കൂടി മാത്രം ചെയ്യുക ഇതിനുശേഷം ഞാൻ മുട്ടിൻ്റെ വ്യായാമങ്ങളെ പറ്റിയാണ് പറയും മുട്ടിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കാല് മടക്കി പിടിക്കുക പിന്നെ നേരെ പിടിക്കുക അതിനുശേഷം പുറകിലേക്കാക്കുക പിന്നെ നേരെ ആക്കുക ഇതിന് ശേഷം നമ്മൾ വൃത്താകൃതിയിൽ കാല് കറക്കാൻ പോവുകയാണ് അതിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ മെല്ലെ വലത്തേക്കും അതേപോലെ തന്നെ ഇടത്തേക്കും കറക്കുക ഇതാണ് കാൽമുട്ടിൻ്റെ വ്യായാമങ്ങൾ അടുത്തതായി നമ്മൾ ഇടുപ്പിൻ്റെ വ്യായാമങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിനായി നമ്മൾ കാല് ചെറുതായിട്ട് അകത്തി വെക്കുക അതിനുശേഷം വലത്തേക്കും
വൃത്താകൃതിയിൽ കറക്കുക അതിനേഷം ഇടത്തേക്കും അതേപോലെ തന്നെ വൃത്താകൃതിയിൽ കറക്കുക ഇത് ഒന്ന് രണ്ട് വട്ടം ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അരക്കട്ട് ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞവർ ഇത് വളരെ സൂക്ഷ്മതയോടെ കൂടി ഡോക്ടറുടെ ഉത്തരവപ്രകാരം മാത്രം ചെയ്യുക ഇനി അടുത്തതായി നമ്മൾ കാൽമുട്ടിന്റെ വ്യായാമങ്ങളിലേക്കാണ് കടക്കുന്നത് കാൽമുട്ടിന്റെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കാൽമുട്ട് ചെറുതായിട്ട് മടക്കുക പിന്നെ നേരെ വെക്കുക അതിനുശേഷം പുറകിലേക്ക് ആക്കുക ഇനി പിന്നെ പൂർവസ്ഥിതിയിലേക്ക് ആക്കുക ഇതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽമുട്ട് മടക്കിയ ശേഷം ഈ ഒരു ആകൃതിയിൽ വൃത്താകൃതിയിൽ കറക്കുക അത് വലത്തേക്കും ഇടത്തേക്കും ഒരേപോലെ തന്നെ ചെയ്യുക ഇതോടുകൂടി കാൽമുട്ടിൻ്റെ വ്യായാമങ്ങൾ കഴിയും കാൽമുട്ടിൻ്റെ വ്യായാമങ്ങളിൽ ഒരെണ്ണം കൂടിയുണ്ട് അതായത് നമ്മൾ ശരീരത്തിൽ നിന്ന് അകത്തി പിടിക്കുക ശരീരത്തോട് ചേർത്ത് വെക്കുക ഇതോടുകൂടി കാൽമുട്ടിൻ്റെ വ്യായാമങ്ങൾ കഴിയും ഇനി അടുത്തതായി കാൽ വിരലുകളുടെയും പാദങ്ങളുടെയും വ്യായാമങ്ങളാണ് കാൽവിരലിലെ പാദ വ്യായാമങ്ങളിൽ നമ്മൾ ആദ്യം വിരലുകൾ അകത്തി വെക്കുക അതിനുശേഷം കൂട്ടി ചേർത്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഈ കാൽപാദത്തിൻ്റെ വ്യായാമങ്ങൾക്കായി ഇതേപോലെ വലത്തേക്കും ഇടത്തേക്കുമായി കറക്കുക ഇതോടുകൂടി കാലിൻ്റെ വ്യായാമങ്ങളും അവസാനിച്ചു അടുത്തതായി നമ്മൾ ചലന വ്യായാമങ്ങളുടെ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിന് ഈ വ്യായാമങ്ങൾ സഹായിക്കും അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രക്തയോട്ടം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഈ വ്യായാമങ്ങൾ നമ്മൾ വളരെയധികം സഹായിക്കും അടുത്ത ഗുണം എന്തെന്ന് വെച്ചാൽ പേശികളുടെ ശക്തി മെച്ചപ്പെടുത്താൻ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴത്തേക്കും പ്രായം കൂടുന്തോറും നമ്മളിലെ എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ഇതാണ് പേശികളുടെ വേദനകളും പേശികളുടെ ശക്തി കുറവുകളൊക്കെ ഈ ശക്തി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചലന വ്യായാമങ്ങൾ വളരെയധികം ഉപയോഗിക്കും അടുത്തതായി നമ്മൾ വഴക്കം നിലനിർത്തുന്നതിന് നമ്മുടെ ശരീരഘടന നിലനിർത്തുന്നതിനും അതിൻ്റെതായ മെയ്വഴക്കം നമ്മൾ നിലനിർത്തുന്നതിനും വേണ്ടി ഈ വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്ത ഗുണം എന്തെന്ന് വെച്ചാൽ വേദന കുറയ്ക്കുന്നു പേശി വേദന സന്ധി വേദന ഇതൊക്കെ പൊതുവേ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ എല്ലാ മനുഷ്യരിലും കണ്ടുവരുന്ന ഒരു അസുഖങ്ങളാണ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് വേദനകൾ കുറയ്ക്കാൻ വേണ്ടി ഈ ചലന വ്യായാമങ്ങൾ നമ്മളെ സഹായിക്കും പിന്നെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ ശാരീരിക പ്രകടനം മെച്ചപ്പെടുന്നു നമുക്കറിയാം ആരോഗ്യകരമായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അയാൾക്ക് അയാളുടെ ആരോഗ്യസ്ഥിതി ക്ഷേമം നിലനിർത്തുന്നതും അതുപോലെ അതിൽ നിന്ന് കൈവരിക്കുന്ന ഒരു ആരോഗ്യമായ മാനസികപരമായ ഒരു ശരീരാവസ്ഥയുണ്ട് ആ ശരീരാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ചലന വ്യായാമങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കും അടുത്ത ഗുണം എന്തെന്ന് വെച്ചാൽ പേശികളുടെ കാഠിന്യം കുറയ്ക്കുന്നു പേശിവേദന പേശികളുടെ ശക്തി മെച്ചപ്പെടുത്തുന്നത് ഈ വ്യായാമങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ പേശികളുടെ കാഠിന്യവും പേശികളിലുണ്ടാകുന്ന വേദന കുറയ്ക്കാനും ഈ വ്യായാമങ്ങൾ നമ്മളെ സഹായിക്കും അടുത്തതായി നമ്മൾ കാണുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ പരിക്കിൻ്റെ സാധ്യത കുറയ്ക്കുന്നു ഏതെങ്കിലും തരത്തിൽ നമ്മൾ എവിടെയെങ്കിലും മുട്ടോ മറ്റോ തെന്നി വീഴുകയോ ഏതെങ്കിലും ചെറിയ ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും ഈ പേശികളുടെ ശക്തി മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ പരിക്കിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും ഈ ചലന വ്യായാമങ്ങൾ ചെയ്യുന്ന വ്യക്തികളിലാണെങ്കിൽ ഇതൊക്കെയാണ് ചലന വ്യായാമങ്ങളുടെ ഗുണം അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഈ ചലന വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിമിതപ്പെടുത്തേണ്ട ചില ആളുകൾ അവർക്ക് വരുന്ന വിപരീത ഫലങ്ങളെ പറ്റിയാണ് വിപരീത ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില ആളുകളിൽ നമ്മൾ വല്ല ശസ്ത്രക്രിയ അതായത് ഇടുപ്പ് മാറ്റൽ ശസ്ത്രക്രിയ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ എന്നിവ കഴിഞ്ഞവരിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില ചലനങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ചെയ്യാൻ ഈ വ്യായാമങ്ങൾ ചെയ്യാൻ പിന്നെ സന്ധി വീക്കം സന്ധി തേയ്മാനം എന്നീ അവസ്ഥകളുള്ളവരിൽ നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ വളരെ കരുതലോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ കണ്ടുവരുന്ന മധ്യവയസ്കയായ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതര രോഗമാണ് അസ്ഥിദ്രവണം ഈ അസ്ഥിദ്രവണം തടയാൻ അസ്ഥിദ്രവണമുള്ള സ്ത്രീകളിൽ നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇതെല്ലാമാണ് ഈ വിപരീത വ്യായാമങ്ങളുടെ വിപരീത ഫലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ചലന വ്യായാമങ്ങളെ പറ്റിയാണ് നല്ലൊരു ആരോഗ്യസ്ഥിതിയും ഊർജ്ജസ്വലമായ ഒരു ജീവിതശൈലി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും നേരം എന്നെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നതിന് എൻ്റെ വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി നമസ്കാരം